നമസ്കാരം. ആരോഗ്യജാലകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെയും കുറിച്ചാണ് സംസാരിച്ചത്. ഈ ആഴ്ച അതിൻ്റെ തുടർച്ചയാണ്. നമ്മോട് സംസാരിക്കുന്നത് ചെറുതുരുത്തി നിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡോക്ടർ ഷൈബിൻ ഉസ്മാൻ. ഡോക്ടർ, ആരോഗ്യജാലകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ഹൈപ്പോ തൈറോയിഡിസത്തെ കുറിച്ചായിരുന്നു. ഇത്തവണ ഈ ആഴ്ച നമ്മളതിൻ്റെ തുടർച്ചയായിട്ട് ഹൈപ്പർ തൈറോയിഡിസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് തൈറോയിഡ് ഗ്രന്ഥി കൂടുതലായിട്ട് അനിയന്ത്രിതമായിട്ട് T3 T4 ഹോർമോണുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ശരീരത്തിൽ പ്രകടമായി തുടങ്ങുന്നു. അതാണ് ഇതിലൊരു ചെറിയ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ വളരെ വളരെ സ്ലോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാസങ്ങൾ പിടിക്കും. 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം ഒക്കെ കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മൾ കണ്ടു തുടങ്ങുക. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം നേരെ വിപരീതമായിട്ടാണ്. ഹൈപ്പർ തൈറോയിഡിസം ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവൃത്തി കൂടുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കാണും. അതുകൊണ്ട് രോഗം ശരിക്കും തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതും പെട്ടെന്ന് തന്നെ അത് പ്രകടമാകുന്ന ഒരു രോഗമാണിത്. അതുമാണ് മെയിനായിട്ട് ഒരു ഹൈപ്പോ തൈറോയിഡിസമായിട്ടുള്ള ഒരു വ്യത്യാസം കാണുന്നത്. അത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്? ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് എപ്പോഴും ഒരു അസ്വസ്ഥതയാണ് തോന്നുക. പക്ഷേ മറ്റേയിടത്ത് നമ്മൾ ആ രോഗിക്ക് വളരെയധികം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ട് എപ്പോഴും ഒരു മ്ലാനത പോലെ നിൽക്കുന്നതിന് പകരം ഇതിലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് എപ്പോഴും ഒരു വിറയൽ, എപ്പോഴും ഒരു ആങ്സൈറ്റി സ്റ്റേറ്റ് എന്ന് പറയും, ഒരു ബേജാറായി നിൽക്കുന്ന പോലെ ഉണ്ടാകും, ഒരു വിറയൽ വരും, നെഞ്ഞിടിപ്പുണ്ടാകും, കൂടുതലായിട്ട് വിയർക്കും, തീരെ ചൂട് സഹിക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ചൂട് താപനം കൂടുമ്പോഴത്തേക്കും ആൾ ഭയങ്കരമായിട്ട് വിയർക്കും. പിന്നെ നല്ല വിശപ്പുണ്ടാവും, ധാരാളം കഴിക്കും, പക്ഷേ വിശപ്പുണ്ട്, നല്ലവണ്ണം കഴിക്കുന്നതിനനുസരിച്ചിട്ടും ആൾ ശരീരം ശുഷ്കിച്ചാണ് വരിക, വെയിറ്റ് അങ്ങ് കുറയും, പിന്നെ ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ വയറ് ഇളകിപ്പോവും, ചിലർക്കത് വയറ്റ് സ്തംഭനമായിട്ട് മാറാറുണ്ട്, ചിലർക്ക് കൂടുതൽ ഛർദി ഉണ്ടാകാറുണ്ട്, ചിലർക്ക് നല്ല തലവേദനയുണ്ടാകും, BP ഒക്കെ നോക്കുമ്പോൾ വളരെ കൂടി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ രോഗലക്ഷണങ്ങളാണ് മെയിനായിട്ട് അതിൽ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർത്തവത്തിൻ്റെ കാര്യത്തിലും സ്ത്രീകൾക്ക് വ്യതിയാനങ്ങൾ വരും. ചിലർക്ക് പെട്ടെന്ന് തന്നെ ആർത്തവം വന്നുകൊണ്ടിരിക്കും, ചിലർക്ക് അത് നിന്നു പോവുകയും ചെയ്യും. മറ്റേതിലത്തെ പോലെ തന്നെ രണ്ടവസ്ഥയും ഇതിലും ഉണ്ടാകാം. അത് ഇതിലിപ്പോൾ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരേമാതിരി തന്നെയാണോ? ട്രീറ്റ്മെൻറ്റ് ഒരേപോലെയല്ല. ട്രീറ്റ്മെൻറ്റ് അത് വേറൊരു ദിശയിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമ്മളെ ടെസ്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും കൂടെ പറയണം. കാരണം ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റിൻ്റെ കാര്യം കൂടെ ആദ്യം ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പോ തൈറോയിഡിസത്തിനകത്ത് TSH കൂടി നിൽക്കുകയും T3 T4 കുറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. ചില പ്രത്യേക അവസ്ഥകൾ ഒഴികെ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടി നിൽക്കുന്ന സമയത്ത് മെയിനായിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ആ ഹൈപ്പോതലമോ പിറ്റിറ്ററി ആക്സിസിൻ്റെ കൺട്രോളിൽ നിന്നും പോവുകയാണ്. അത് കാരണം അവിടെ TSH വന്നാലും വന്നില്ലെങ്കിലും തൈറോയിഡ് ഗ്രന്ഥി അങ്ങ് T3 T4 ഉണ്ടാക്കി അങ്ങ് വിടുകയാണ്. അന്നേരം എന്ത് സംഭവിക്കുന്നു? T3 T4 ലെവലിൽ നമ്മൾ ശരീരത്തിൽ വളരെയധികം 10 മടങ്ങ് കൂടും. അന്നേരം അത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഇത് ലെവല് ഡിറ്റക്റ്റ് ചെയ്യും. ഹൈപ്പോതലാമോ പിറ്റിറ്ററി ആക്സിസിൻ്റെ അവിടെ അത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് TSH കുറച്ച് 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 കൊണ്ടുവരും. കാരണം T3 T4 കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടുള്ള ആ നാച്ചുറൽ കൗണ്ടർ ബാലൻസ്. പക്ഷേ T3 T4 അത് ഇതൊന്നും കൺട്രോളിൽ നിന്ന് പോയ സ്ഥിതിക്ക് അത് പിന്നെയും കൂടി നിൽക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം TSH ചെക്ക് ചെയ്യുന്നു. മിക്ക കേസസിലും, ചിലത് ഒഴികെ മിക്ക കേസസിലും TSH വളരെ വളരെ ലോ ആയിരിക്കും. എന്നിട്ട് നമ്മൾ T3 T4 നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും T3 T4 അങ്ങ് കൂടി നിൽക്കും. അപ്പോൾ T3 T4 വളരെ കൂടുതലും TSH വളരെ കുറവുമായി നിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം, യെസ്, ഇത് ഹൈപ്പർ തൈറോയിഡിസം ആണ്, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടുതലാണ്. കാരണം എന്തെന്നുള്ളത് നമ്മൾ പിന്നെ കണ്ടുപിടിക്കണം എന്നുള്ളത്.
പിന്നെ ഇത് അതിനുള്ള കാരണങ്ങൾ പലതും ഉണ്ട്. അത് ഞാൻ അതിലേക്ക് അങ്ങ് പോകുന്നില്ല. കാരണം പല 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 കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിലും ഞാൻ ഒരു കാര്യം എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈപ്പർ തൈറോയിഡിസത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിലും തൈറോയിഡ് ഗ്രന്ഥിയുടെ വലുപ്പം അതിൻ്റെ പ്രവർത്തനവുമായിട്ട് നേരിട്ട് കോറിലേഷൻ ഇല്ല. ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്ന സമയത്ത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വലുപ്പം കൂടുതലായിരിക്കാം, സാധാരണ പോലെ ആയിരിക്കാം. അങ്ങനെ രണ്ടവസ്ഥയിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസത്തിലും തൈറോയിഡ് ഗ്രന്ഥിയുടെ വലുപ്പം കൂടുന്ന കേസുകളുണ്ട്. മൾട്ടിനോഡുലർ ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതിന് നോർമൽ സൈസ് ഒരു തൈറോയിഡ് ഗ്രന്ഥി ഇരിക്കുമ്പോൾ തന്നെ പ്രവർത്തനം കൂടുന്ന കേസസും ഉണ്ട്. അപ്പോൾ ഇതാണ്, ഇത് രണ്ടെണ്ണത്തിലും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെസ്റ്റുകൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഹൈപ്പോ തൈറോയിഡിസത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പല രീതിയിലുണ്ടാകാം. തൈറോയിഡ് ഗ്രന്ഥി മൊത്തം ഉൽപ്പാദനം കൂടുന്നതായിരിക്കാം. തൈറോയിഡ് ഗ്രന്ഥിക്ക് ചില കാരണങ്ങളാൽ താൽക്കാലികമായിട്ട് പ്രവർത്തനം കൂടുന്നതായിരിക്കാം. തൈറോയിഡ് ഗ്രന്ഥിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ മുഴ ഉണ്ടായിട്ട് ആ മുഴ കൂടുതൽ പ്രവർത്തിക്കുന്നതായിരിക്കാം. ഇങ്ങനെ പല വ്യതിയാനങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇമേജിങ് സ്റ്റഡീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയെ ഒന്ന് നോക്കി പഠിക്കാനുള്ള, നമ്മൾ എക്സ്റേ, സി ടി, എം ആർ ഐ അതിലൊക്കെ പെട്ട് അതിനൊക്കെയാണ് ഇമേജിങ് സ്റ്റഡീസ് എന്ന് പറയുക. ആ ഇമേജിങ് സ്റ്റഡീസ് ചെയ്യേണ്ടതുണ്ട്. വളരെ കോമൺ ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ഒരാൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടെസ്റ്റാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് തൈറോയിഡിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ. കഴുത്തിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. നമ്മൾ സാധാരണ വയറിലൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത്. അതേ സെയിം സാധനം തന്നെ നമ്മൾ കഴുത്തിൽ ചെയ്യും. കഴുത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥി എങ്ങനെയുണ്ട്, അതിൻ്റെ ഉള്ളിൽ മുഴകളുണ്ടോ, ചിലപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കിട്ടാത്ത ചെറിയ ചെറിയ മുഴകൾ വരെ അതിൽ കണ്ടുപിടിക്കാം. പിന്നെ അതിലും നമുക്ക് കണ്ടിട്ട് വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇനിയും എന്തെങ്കിലും നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ റേഡിയോ ന്യൂക്ലിയേഡ് സ്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ സങ്കീർണമായ ടെസ്റ്റുകളുണ്ട്. അങ്ങനത്തെ ചിലപ്പോൾ വേണമെങ്കിൽ സി ടി സ്കാൻ ചെയ്യാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ വല്ല മുഴകളുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കഴുത്തിന് ചെയ്ത് നോക്കാറുണ്ട്. അതുകൊണ്ട് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വെറും ഹോർമോണിൻ്റെ ലെവൽ മാത്രമല്ല, അതിൻ്റെ സൈസും അതിൻ്റെ ഉള്ളിൽ മുഴകളുണ്ടോ. സാധാരണ ഗ്രന്ഥിയുടെ സൈസ് മൊത്തം കൂടിയിട്ടുണ്ടാവില്ല, എങ്കിലും ഒരു മുഴ അതിൻ്റെ ബാക്കിലുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമേജിങ് സ്റ്റഡീസും കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിനുള്ള കാരണം എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗം നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. പിന്നെ താങ്കൾ ചോദിച്ചല്ലോ ഇതിൻ്റെ ചികിത്സ എങ്ങനെയെന്നുള്ളത്. ചികിത്സ എപ്പോഴും ബേസ് ചെയ്യുന്നത്, ചുരുക്കത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, അതിൻ്റെ കാരണമനുസരിച്ചിട്ടാണ്. ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി മൊത്തം പ്രവർത്തനം കൂടി നിൽക്കുകയാണ്. പിന്നൊരു ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. മൊത്തം തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തനം കൂടി നിൽക്കുകയാണെങ്കിൽ ഏതൊരു കേസിലും നമ്മൾ ചെയ്യുന്നത് പോലെ ആദ്യ പടി, ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഏതൊരു കേസിലും ചെയ്യുന്ന പോലെ ആദ്യ പടി ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനുള്ള ചില മരുന്നുകൾ കൊടുക്കും. അതിൽ ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം അയൺ ബ്ലോക്കേഴ്സ് പറഞ്ഞിട്ട് കുറച്ച് മരുന്നുകൾ, അത് നമുക്ക് ആ രോഗിക്കുള്ള ലക്ഷണങ്ങൾക്കൊരാശ്വാസം തരും. ഈ നെഞ്ഞിടിപ്പ്, വിയർപ്പ്, ആ ബേജാറ്, കൈ വിറയ്ക്കൽ, ഉറക്കമില്ലായ്മ, ഈ വിശപ്പില്ലായ്മ, ഇതിനൊക്കെ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ലക്ഷണങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ്, സിംറ്റംസ് ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ചികിത്സ ആദ്യം കൊടുക്കും. എന്നിട്ട് ആളെ ഒന്ന് സ്റ്റേബിളാക്കും. എന്നിട്ടാണ് ഓരോന്നിനുള്ള ചികിത്സ ചെയ്യുക. ഇപ്പോൾ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്ന ആ മറ്റേ തൈറോയിഡ് ഗ്രന്ഥി മൊത്തം പ്രവർത്തിക്കുന്നതാണെങ്കിൽ ചില മരുന്നുകളുണ്ട് ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ മരുന്നുകൾ നമ്മൾ തുടങ്ങിയിട്ട് മെല്ലനെ മെല്ലനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഒരു നിലയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന് നോർമലാക്കിയിട്ട് പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലുണ്ട്. പിന്നെ ചില കേസസിൽ വേണമെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ വ്യാപിച്ചു വന്നിരിക്കുന്നതാണ് റേഡിയോ അയോഡിൻ അബ്ലേഷൻ എന്ന് പറയും. ഈ അയോഡിൻ എന്ന് പറഞ്ഞത് നമ്മൾ തൈറോയിഡ് ഗ്രന്ഥി വലിച്ചെടുക്കുന്നതാണ്. തൈറോയിഡ് ഹോർമോണിലുള്ള മെയിൻ ഒരു ഘടകമാണ് അയോഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് നിശ്ചിത അളവിൽ കൊടുത്താൽ ഇത് പോയിട്ട് ആ തൈറോയിഡ് ഗ്രന്ഥിയിലാണ് വരിക. അപ്പോൾ ആ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഈ അയോഡിൻ എല്ലാതും കൂടെ അടിഞ്ഞുകൂടുമ്പോൾ അവിടെ വരുന്ന ആ ചെറിയ ഒരു റേഡിയേഷൻ്റെ, വളരെ ചെറുതാണ്, ആ വളരെ ചെറിയ റേഡിയേഷൻ കാരണം ആ ലോക്കലായിട്ട് ആ തൈറോയിഡ് ഗ്രന്ഥിയെ
അതിനെ ബാധിക്കും. അപ്പോൾ ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു വരും. അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഏകദേശം എല്ലാ സെൻറ്റേഴ്സിലും അവൈലബിൾ ആണത്. അതും എളുപ്പമായിട്ട് നമ്മൾ സർജറി ചെയ്യാതെ അതിന് ഒരു ശാശ്വത പരിഹാരമാണ്, ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഒരു ശാശ്വത പരിഹാരമാണ്. ഇതിനുള്ളിലൊരു കാര്യമുള്ളത്, ഹൈപ്പർ തൈറോയിഡിസം നമ്മൾക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഹൈപ്പോ തൈറോയിഡിസം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സങ്കീർണമാണ്. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യത ഉള്ളതാണ് ഇത്. അത് കാരണമാണ് നമ്മളത് ഹൈപ്പർ തൈറോയിഡിസം എങ്ങനെയെങ്കിലും അത് കുറച്ച് കൊണ്ടുവന്നിട്ട് നോർമലാക്കാനുള്ള ചികിത്സാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മുഴയാണ് ഇത് എല്ലാതും കൂടെ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അന്നേരം സർജറി ഒരു ഓപ്ഷനാണ്. റേഡിയോ അയോഡിൻ ചെയ്യാം, ഇതിനും ചെയ്യാം. പക്ഷേ അതിൽ ഒരു ഓപ്ഷനും കൂടെ ഉള്ളത് തന്നെ സർജിക്കൽ ഓപ്ഷനുണ്ട്. തന്നെ സർജറി ചെയ്തിട്ട് ആ മുഴ മാത്രം നമ്മൾ എടുത്ത് നീക്കിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം പിന്നെയും നോർമലായി. അപ്പോൾ അങ്ങനെ സർജറിക്കും റോളുണ്ട് അവിടെ. ഹൈപ്പോ തൈറോയിഡിസത്തിൽ സർജറിക്ക് റോളില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റേഡിയോ അയോഡിൻ കൊടുക്കണോ, വെറും മരുന്ന് മേൽ നോക്കണോ, അതോ നമ്മൾ സർജറിക്ക് പോകണോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് രോഗിയും രോഗിയുടെ ലക്ഷണങ്ങളും രോഗത്തിൻ്റെ കാരണവും എല്ലാം കൂടെ സംയോജിപ്പിച്ചിട്ടേ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു നേരിട്ടൊരു ചോദ്യം, സർ ഹൈപ്പർ തൈറോയിഡിസത്തിന് എന്ത് നമ്മൾ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നേരിട്ടിട്ടൊരു ഉത്തരമില്ല. ഇങ്ങനെ പല 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 കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും നോക്കിയിട്ട് വേണം ലാസ്റ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. ചില മറ്റു ചില സാഹചര്യങ്ങളിൽ ഈ തൈറോയിഡ് പ്രോബ്ലം കാണാറുണ്ട്, അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത്? അതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസവും ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ അത് കൂടുതൽ പ്രചരണത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാൻ പറ്റിയൊരു സാധനമാണ് പ്രഗ്നൻസി, ഗർഭാവസ്ഥ. ആ സമയത്ത് അമ്മയ്ക്ക് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അത് കുട്ടിയെ ബാധിക്കും. അത് കാരണം അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. അത് ഈ ടെസ്റ്റുകളിപ്പോൾ വ്യാപിച്ചു വന്നപ്പോഴത്തേക്കും പല നമ്മൾ മിസ് ചെയ്ത കേസസൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസമോ ഉള്ള ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയാണെങ്കിൽ അന്നേരം ഈ ചികിത്സയുടെ കാര്യം കറക്റ്റായി ഡോക്ടറെ കണ്ട് ഗൈനക്കോളജിസ്റ്റും ഫിസീഷ്യനും ആയിട്ടുള്ള ടീം അവരെ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് തൈറോയിഡ് ഹോർമോൺ ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ പ്രഗ്നൻസിയിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ആവശ്യകത കൂടും. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളുടെയും ഒരു 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 ആക്സലറേറ്റർ ആണെന്നുള്ളത്. അതുകൊണ്ട് ഗർഭം ധരിക്കുന്ന സമയത്ത് എല്ലാ ശരീരത്തിലെ പ്രക്രിയകളും കൂടുതൽ ഫാസ്റ്റ് ആവണം, അതിന് തൈറോയിഡ് ഹോർമോൺ കൂടുതൽ വേണം. അതുകൊണ്ട് നേരത്തെ ഒരു ലെവലിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗർഭിണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡോസ് ആക്ച്വലി കൂട്ടണം. കൂട്ടിയിട്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് 4 ആഴ്ച കൂടുമ്പോൾ തന്നെ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് വേണ്ട രീതിയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഹൈപ്പർ തൈറോയിഡിസത്തിനും അങ്ങനെ തന്നെ. ഹൈപ്പർ തൈറോയിഡിസത്തിനാകുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ചില മരുന്നുകൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഉപയോഗിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത്, പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അന്നേരം നമ്മൾ പ്രഗ്നൻസി എത്തുമ്പോഴേക്കും അത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഉടനെ മരുന്നുകൾ ചിലതിൽ നിന്നും ചിലതിലേക്ക് മാറ്റണം. ചിലത് കഴിക്കാൻ പറ്റുന്നതുണ്ട്, പറ്റാത്തതുണ്ട്. അപ്പോൾ കഴിക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് കഴിക്കാൻ പറ്റുന്നതിലേക്ക് മാറ്റിയിട്ട് പിന്നെ തിരിച്ച് മാറ്റുന്നൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഗർഭിണികൾ. ഇത് ഗർഭകാലത്ത് മാത്രമല്ല, പിന്നെ ഒരു അവസ്ഥ ഉള്ളത് തന്നെ ഗർഭിണി ആയതിന് ശേഷം ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം കാണുന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസ് ആണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെങ്കിൽ വളരെ വളരെ അധികം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ ഹോർമോൺ ചികിത്സയും തുടങ്ങിയിട്ട് നോർമലാക്കണം. അല്ലെങ്കിൽ അത് കുട്ടിയെ ബാധിക്കും, കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ ബുദ്ധിമാന്ദ്യം ഉണ്ടാവുകയും കുട്ടിയുടെ സൈസ് കൂടുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭാവിയിലുള്ള ആ കുട്ടിക്കുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേ വരും. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മൈൽ സ്റ്റോൺസ് എത്തുന്നതൊക്കെ ഡിലേ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ശാശ്വതമായിട്ട് കാലങ്ങളിൽ ആ കുട്ടിക്ക് പിന്നെ വലുതാകുമ്പോൾ തോറും ഉണ്ടാകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക്
ഗർഭിണിയായി നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രം ചെയ്യാം. പിന്നെ ഒരു അവസ്ഥ ഉള്ളത്, പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഗർഭിണി ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത് ഈ അവസ്ഥകളൊക്കെ നേരത്തെ ഗർഭത്തിന് ഗർഭിണിയാകുന്നതിന് മുന്നുള്ള അവസ്ഥ എന്തായിരുന്നു അതിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ നേരത്തെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പുതുതായിട്ട് പ്രഗ്നൻസിൻ്റെ ടൈമിൽ കണ്ടുപിടിച്ച ഹൈപ്പർ തൈറോയിഡിസം ചിലപ്പോൾ നോർമലായേക്കാം, പക്ഷേ കുറേ കേസുകളിൽ അത് പിന്നെയും തുടരുകയാണ് നമ്മൾ കാണാറുള്ളത്. അതുകൊണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഗുളിക നിർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, ചികിത്സ നിർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ ഫോളോ അപ്പ് വേണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ചികിത്സ നിർത്താൻ പാടുള്ളൂ. അല്ലാതെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാം ശരിയായി, ഇനി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കരുത്, ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണം. കാരണം അതിൻ്റെ ശേഷം ഈ പാലുൽപാദനത്തിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ റോളുണ്ട്. തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടത്ര പാലുണ്ടാവില്ല, ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടായാലും പാലുണ്ടാവില്ല. അപ്പോൾ അത് കുട്ടിയെ ബാധിക്കും, കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു പ്രത്യേക സിറ്റുവേഷൻ എന്ന് ചോദിക്കുന്നത് നമ്മുടെ ഹൃദ്രോഗികളിലാണ്. ഇപ്പോൾ കാർഡിയാക് ഡിസീസ് അഥവാ ഹൃദ്രോഗം വളരെ വളരെ കോമൺ ആണ്. അപ്പോൾ ഈ രോഗികളിൽ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ രണ്ടും വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഒന്ന്, ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഹൃദ്രോഗിയിൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ചികിത്സ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം തൈറോയിഡ് ഹോർമോൺ കുറച്ച് ഏറെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഹാർട്ടിന് ഓവർലോഡ് വരാനുള്ള സാധ്യത ഉണ്ട്. എല്ലാ പ്രക്രിയകളും പെട്ടെന്നങ്ങ് ഫാസ്റ്റായി കഴിഞ്ഞാൽ ഹാർട്ടിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഹൈപ്പർ തൈറോയിഡിസത്തിലുള്ളത്. ഹൈപ്പർ തൈറോയിഡിസം ഒരു ഹൃദ്രോഗിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ മെല്ലനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. ഇത് എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം. കാരണം എല്ലാതും ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് ഹാർട്ടിൻ്റെ ലോഡാണ്. ആ ലോഡ് എത്രയും പെട്ടെന്ന് നമ്മൾ കുറയ്ക്കണം എന്നുള്ളത്, അത് കാരണം നമ്മൾ കുറച്ചും കൂടെ അഗ്രസീവായിട്ട് കുറയ്ക്കാനുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഒരു മൂന്നാമത്തെ ഒരു അവസ്ഥ വരുന്നത് തന്നെ പ്രായമായ ആൾക്കാരിൽ. ഇപ്പം അത് സ്വതവേ കുറവാണ്, പ്രായമായിട്ട് മാത്രം തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കൽ ഇപ്പോൾ കുറവാണ്. കാരണം ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ട് ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശിശുക്കളിൽ വരെ, ഇപ്പോൾ നമ്മളെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ശിശു ജനിച്ച ഉടനെ ശിശുവിൻ്റെ ബ്ലഡ് ഹീൽ പ്രിക്ക് എന്ന് പറയും, കാലിൻ്റെ അടിയിലുള്ള ഒരു പ്രിക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോഴത്തന്നെ TSH വിടും, എന്നിട്ട് നോക്കും കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. അമ്മയ്ക്ക് പ്രോബ്ലം ഒന്നുമില്ല എങ്കിലും കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കാറുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. പണ്ടൊക്കെ നമ്മൾ ഒരു കുറച്ച് കാലം, കുറച്ച് വർഷങ്ങൾ മുന്നേ വെറും വെസ്റ്റേൺ കൺട്രീസിൽ മാത്രം കേട്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ടെസ്റ്റൊക്കെ ഇപ്പോൾ ഇവിടെ വളരെ കോമൺ ആയി. ഇതിൻ്റെ ഒരു ഉപകാരം, എത്ര കണ്ട് ഉപകാരം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ അത് വളരെ കോമൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അത് ഒരു പ്രോട്ടോക്കോളാണ്, ഒരു എന്തായാലും നമ്മൾ ചെയ്യുന്നതാണ്. പ്രസവം കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ ഒരു ടെസ്റ്റ്, ഒരു ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇച്ചിരി ബ്ലഡ് എടുത്തിട്ട് അങ്ങ് അയക്കും, എന്നിട്ട് നോക്കും TSH പ്രോബ്ലം ഉണ്ടോ, ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ പ്രസവത്തിന് ശേഷം ഒരിക്കലും പിന്നെ അവിടെ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചികിത്സ കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പ്രായത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. പ്രായം കൂടിയ ആൾക്കാരിൽ നമ്മൾ ആദ്യമായിട്ട് ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോയിഡിസമോ കണ്ടുപിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്, നമ്മൾ ഹൃദ്രോഗികളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ നമ്മൾ മെല്ലനെ അതിൻ്റെ ചികിത്സ തുടങ്ങുകയും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാൻ നോക്കുകയുമാണ് ചെയ്യുക. ഇതാണ് നമുക്കൊരു പ്രത്യേകമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ജനങ്ങൾ പൊതുവേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ പ്രഗ്നൻസിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരും അതിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുത് എന്നുള്ളതാണ്. കാരണം പ്രഗ്നൻസിയിൽ നമ്മൾ ഈ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ കാര്യം, അത് പ്രഗ്നൻസിക്ക് ശേഷം, പ്രസവത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഒരു ഭാവി തലമുറയുടെ കാര്യം കൂടെ നമുക്ക് ശരിയാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവരെയും നമ്മൾ രോഗത്തിലേക്ക് തള്ളി നീക്കുന്ന പോലെ ആകും എന്നുള്ളത്. പിന്നെ ഹൃദ്രോഗികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ പ്രായമുള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഡോക്ടർ, നമ്മളിപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഈ തൈറോയിഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാൻ കഴിയുമോ?
തൈറോയിഡ് ഗ്രന്ഥിയുടെ ഈ വ്യതിയാനങ്ങളുണ്ടല്ലോ, നമ്മൾ ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം, ഇതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ ആഴത്തിൽ പോയിട്ടില്ല. കാരണം പല കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സങ്കീർണമാണ്, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ആ കാരണങ്ങൾ പൊതുവെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽ അങ്ങനെ അല്ലാത്ത കുറേ കാര്യങ്ങളാണ് വരുന്നത്. കുറേ കാര്യ അവസ്ഥകൾ അതിനുള്ള കാരണങ്ങൾ വരുന്നതിനൊക്കെ ജനിതകമായിട്ടുള്ള ഒരു ബേസിസ് ഉണ്ട്, ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട്. ചിലതിന് ഇഡിയോപ്പതിക്ക് എന്ന് നമ്മൾ പറയും, കാരണം എന്തെന്നറിയില്ല, ചിലവർക്ക് വരുന്നു ചിലർക്ക് വരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ എൻവയൺമെൻ്റൽ കാര്യങ്ങൾ, നമ്മൾ പരിസ്ഥിതിയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ ആള് വളർന്ന രാജ്യത്തിൻ്റെ പ്രശ്നമോ, അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രശ്നമോ, ഇതൊക്കെ ആയിട്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇത് എല്ലാതും ഇതിനൊരു കാരണമാണെന്നുള്ളത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആകെ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് അതിൻ്റെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ അത് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണെന്നുള്ളത് മാത്രമേ ചില കാരണങ്ങളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു പ്രവർത്തന കുറവോ കൂടുതലോ വരുന്നതിന് നമുക്ക് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തടയാൻ നമുക്ക് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഹൈപ്പോ തൈറോയിഡിസമാണോ ഹൈപ്പർ തൈറോയിഡിസമാണോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കറക്റ്റ് ചികിത്സ കറക്റ്റ് രീതിയിൽ കറക്റ്റായിട്ട് തുടരണം എന്നുള്ളതേ പറയാനുള്ളൂ. വളരെയധികം ഒരു കാര്യം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രമേഹ രോഗത്തിന് നല്ലവണ്ണം പ്രചരണം കിട്ടുന്നുണ്ട്. അതിൻ്റെ രണ്ടാം സ്ഥാനത്ത്, വളരെ ക്ലോസ് ആയിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ വ്യതിയാനങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം. പക്ഷേ അതിന് അത്ര അങ്ങോട്ട് പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. ആൾക്കാർക്ക് ഇപ്പോഴും കുറേ തെറ്റിദ്ധാരണകളുണ്ട്, അത്ര അങ്ങോട്ട് ഒരു ഇൻഫർമേഷൻ ക്യാമ്പയിൻ കാണുന്നില്ല. അത് കാരണമാണ് പറയുന്നത്, തൈറോയിഡിൻ്റെ വ്യതിയാനങ്ങൾ വരുമ്പോൾ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല, അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒന്നും കൊണ്ടും നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കാട്ടിലും എത്രയോ എളുപ്പമാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള പല മാർഗങ്ങളുണ്ട്, രീതികളുണ്ട്, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, അത് ചികിത്സിക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അത് അത്രയും ചെയ്യാൻ പറ്റുന്ന സ്ഥിതിക്ക് ഇത് നമ്മൾ അവഗണിക്കാതെ കാര്യമായിട്ടെടുക്കുക, പക്ഷേ ഭീതി വേണ്ട എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. ഡോക്ടർ, ആരോഗ്യജാലകത്തിൻ്റെ സമയപരിധി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഹൈപ്പർ തൈറോയിഡിസത്തെക്കുറിച്ചും ഹൈപ്പോ തൈറോയിഡിസത്തെക്കുറിച്ചും പ്രേക്ഷകർക്കുള്ള ഒരുപാട്, പൊതുജനത്തിനുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പരിഹരിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. താങ്കൾ ഇത്രയും തിരക്കിനിടയിലും വന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് വളരെ വിശദമാക്കി തന്നതിന് വളരെ വളരെ നന്ദി. നമസ്കാരം. ആരോഗ്യജാലകത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.